ടിവി എക്സ്ക്ലൂസീവ്. ആഗോള നിക്ഷേപക സംഗമത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് കോടികളുടെ തട്ടിപ്പ്. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ മറൈൻ ഡ്രൈവിൽ നിർമ്മിക്കുന്ന കേരള ട്രേഡ് സെന്റർ നിർമ്മാണത്തിന് വിദേശ വ്യാപാരികളിൽ നിന്നടക്കം കോടികളുടെ നിക്ഷേപം ആണ് സ്വീകരിച്ചത്. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി 2003 ആഗോള നിക്ഷേപക സംഗമത്തിൽ ഉൾപ്പെടുത്തിയാണ് കൊച്ചിയിലെ കേരള ട്രേഡ് സെന്റർ നിർമ്മാണ പദ്ധതി മുന്നോട്ട് വച്ചത്. സർക്കാരിന്റെ പിന്തുണയും അനുമതിയും ഉണ്ടെന്ന് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് വിദേശികളും സ്വദേശികളുമായ നിക്ഷേപകരിൽ നിന്ന് 40 കോടിയോളം രൂപയാണ് ഇതിനകം പിരിച്ചെടുത്തത്. ഇതിനിടെ തൃശൂർ ആസ്ഥാനമായ ബാങ്കിൽ നിന്ന് 6 കോടിയോളം രൂപ രണ്ട് ഘട്ടമായി വായ്പ എടുത്തിട്ടുമുണ്ട്. എന്നാൽ 11 വർഷം പിന്നിട്ടിട്ടും ട്രേഡ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനോ സ്ഥലം നിക്ഷേപകർക്ക് കൈമാറ്റം ചെയ്യാനോ രജിസ്റ്റർ ചെയ്ത് നൽകാനോ ചേംബർ നേതൃത്വം തയ്യാറായിട്ടില്ല. അതിനിടെ കൊച്ചിയിലെ സ്ഥലം ബാങ്ക് ജപ്തി ചെയ്യുന്ന കാര്യമറിഞ്ഞപ്പോഴാണ് തട്ടിപ്പിനിരയായതെന്ന് ബോധ്യപ്പെട്ടതെന്ന് നിക്ഷേപകനസ് ഉടമ കെ ജെ ജോസഫ് പീപ്പിൾ ടി വിയോട് വെളിപ്പെടുത്തി. ഈ ചേംബറിന് ഫണ്ടുണ്ടെന്ന് പറഞ്ഞ ഒരു പണി തുടങ്ങി. ബാങ്കിൽ നിന്ന് അതിന്റെ ഓരോ ട്രാൻസാക്ഷനും ഞാനും അവരും കൂടെ കൂടിയുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചെയ്യണമെന്നുള്ളതായിരുന്നു അതിന്റെ വ്യവസ്ഥ. അതൊന്നും അവർ പാലിക്കാതെ അവർ സ്വന്തമായിട്ട് തന്നെ പണം ഫണ്ട് ഈ പ്രോജക്റ്റിന് വേണ്ടി ഒരു മാനേജറെ വെച്ചു, ഒരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞത്. അയാളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അയാളുടെ തോന്നിയവാസമായിട്ട് ഒരുപടി മാൽപ്രാക്ടീസുകൾ നടത്തിയിട്ടുണ്ട്. 2008 ഓഡിറ്റിംഗ് നടത്താതെ കോടികൾ വകമാറ്റിയതിനാൽ ചെറുപുഷ്പം ഫിലിംസ് KCCIക്ക് നൽകിയ പവർ ഓഫ് അറ്റോണി റദ്ദ് ചെയ്തു. നിർമ്മാണ ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ച ട്രേഡ് സെന്ററിന് കെട്ടിട നമ്പർ നൽകാൻ കൊച്ചി കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. കെട്ടിടത്തിന്റെ ഉയരം സംബന്ധിച്ച കാര്യത്തിൽ നഗ്നമായ ഏവിയേഷൻ നിയമലംഘനം നടന്നതിനാൽ നാവികസേനയും പദ്ധതിയെ എതിർക്കുകയാണ്. പണം നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.